ഫാദർ ടോം ഉഴുന്നാലിൽ മോചിതനായിരിക്കുന്നു എന്ന ഏറെ സന്തോഷകരമായ ശുഭകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് നമ്മൾ വയ്ക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് രഘുവംശം വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. പ്രശാന്ത്, ഫാദർ ടോമിൻ്റെ കേരളത്തിലേക്കുള്ള മടക്കം, ഒപ്പം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി, ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ മാധ്യമങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാകുന്നില്ല. പക്ഷേ വിദേശത്തുള്ള പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് ഒമാൻ സർക്കാരായിരുന്നു. ഇപ്പോൾ ടർക്കിഷ് മാധ്യമങ്ങളും അവർ സ്ഥിരീകരിച്ച വിവരമായി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഒമാൻ ന്യൂസ് ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് ഒമാനിലെ ഒബ്സർവർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ എന്തായാലും ടർക്കിഷ് മാധ്യമങ്ങളും ഇത് ശരിയാണ് എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളുടെ, ഒമാനിൽ നിന്നുള്ള മാധ്യമങ്ങളുടെയും ടർക്കിഷ് മാധ്യമങ്ങളുടെയും വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. കൃത്യമായ വിവരങ്ങൾ കിട്ടാതെ എന്തായാലും ഇന്ത്യയിൽ നിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയാൽ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒമാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഇന്ന് രാവിലെയാണ് ഫാദർ ടോം ഉഴുന്നാലിൽ മോചിതനായി മസ്കറ്റിൽ എത്തിയിരിക്കുന്നത്. അത് ഒമാൻ സർക്കാരിൻ്റെ ശ്രമഫലമായിട്ടാണ് എത്തിയത്. ഒമാൻ സർക്കാരിൻ്റെ ഈ ഒരു ശ്രമത്തിന് ഫാദർ ടോം ഉഴുന്നാലിൽ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒമാനിൽ എത്തിയതിന് ശേഷമുള്ള ഒരു ചിത്രം എന്ന രീതിയിൽ ചിത്രം ഒമാനി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. എന്തായാലും എല്ലാവർക്കും, തൻ്റെ മോചനത്തിനായി ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ദൈവത്തിന് നന്ദി പറയുന്നുവെന്നുമാണ് ഇപ്പോൾ പ്രധാനമായും ടോം ഉഴുന്നാലിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഫാദർ ടോം ഉഴുന്നാലിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇനി നടത്തേണ്ടത് വിദേശകാര്യ മന്ത്രാലയമാണ്. ഒരുപക്ഷെ ഒമാനി അധികൃതർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് മാത്രമേ മടക്കയാത്ര സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തീരുമാനിക്കൂ. അത് ഇതുവരെ ഒരു സൂചനയായി പുറത്തു വന്നിട്ടില്ല.